ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂവിൽ ഓഫറുകൾ അവസാനിക്കത്തില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. വി എം സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. എല്ലാ മതങ്ങളെയും ഇരു കൈകളും കൂട്ടി സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ. അതാണ് നമ്മുടെ രാജ്യസ്നേഹം എന്നാരും പറഞ്ഞു. മഹാത്മാവായ ഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, അവരൊക്കെ ഹിന്ദുവിന്റെ മക്കളായിരുന്നു. പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പറഞ്ഞിരുന്ന ഹിന്ദു വംശജർ, മനുഷ്യ സ്നേഹത്തിന്റെ വക്താക്കളായ ഹിന്ദു വംശജർ. അവരുടെ കയ്യിൽ വടിവാളുകൾ ഉണ്ടായിരുന്നില്ല. ഗർഭസ്ഥ ശിശുവിനെ കൊളുത്തി വലിച്ച് പുറത്തേക്കെടുത്ത തിരുവായുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവളെ തൊട്ടുപോകരുത്. ചാവാൻ നേരത്തെങ്കിലും എന്റെ കുഞ്ഞിന്റെ തൊണ്ട നനയ്ക്കാനിട്ട് വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ അവർക്ക്? ഒഴിച്ചു വെള്ളമെങ്കിലും. സർ, അത് പഴയതുപോലെ ഇപ്പൊ യേശുല്ല. 19 കോടി അതിന്റെ പേരിലും കടമെടുത്തില്ലേ? പറയുന്നത് യേശാദ വരുമ്പോ മൈക്ക് പൊട്ടിച്ച് താഴെയിടാൻ എനിക്കറിയാം. നീ അങ്ങോട്ട് പോ. സഹാക്ക ലോകം ഒട്ടാകെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മാറണ്ടേ? പണ്ട് നായനാറും വിഎസും താമസിച്ച വീട്ടിലാണ് ഞാനും ഇപ്പൊ താമസിക്കുന്നത്. അന്ന് അവിടെ ലിഫ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കി. 28 ലക്ഷം രൂപ ചെലവ്. ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം കണ്ടിട്ടുണ്ട്. 48 ലക്ഷം അതിന്റെ അറ്റകുറ്റപ്പണിക്ക്. പിന്നെ പശുത്തൊഴുത്തിന് 36 ലക്ഷം രൂപ ചെലവാക്കിയ വേറെ ഏത് മുഖ്യമന്ത്രിയാ ഈ കേരളം ഭരിച്ചത്? ഹെലികോപ്റ്റർ വന്നു. സർ, അത് നമ്മുടെ ഹെലികോപ്റ്റർ അല്ല. പിന്നെ ഞാനും ഇതൊന്ന് താഴെയിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ജി. എന്നിട്ട് വേണം ഒന്ന് ചോദിക്കാൻ. കൊച്ചു കള്ളൻ ലാവണിൻ കേസ് മാറ്റി വെച്ചത് എത്ര തവണയാണ്? അത് 30 ൽ അധികം തവണ. അത് മാത്രമല്ല പ്രതിഷ്ഠാജി, എന്റെ മോള് മാസപ്പടി വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ട് കൂടി ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടുന്നുള്ള ശല്യം, ഏത് നേരം നോക്കിയാലും എന്റെ പിന്നാലെ ആ ED, CBI, ഇൻകം ടാക്സ്. ഓ, മടുത്തു. ഡോണ്ട് വറി മിസ്റ്റർ കാരണപുത്രൻ, താങ്കളെ നാം ഒന്നും ചെയ്യില്ല. എനിക്കറിയില്ലേ ജി, അത് തന്നെയല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. റൈറ്റ് വിഷൻ ന്യൂസിൻ്റെ വോട്ട് വാർത്ത ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി എത്തിയപ്പോൾ നരേന്ദ്രമോദിയും പിണറായി ഒക്കെ ഇവിടെ കണ്ടു. എന്താണ് സംബന്ധിച്ച ആസ്യ ആക്ഷേപ നാടകയാത്രയാണ് അല്ലേ? നാടകം ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഒരു നേർചിത്രമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള KPCC പ്രചരണ വിഭാഗം അതിൻ്റെ പ്രവർത്തകരും ഇവിടെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങൾ തറയ്ക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അതിൻ്റെ അവതരണം നടത്തിയത്.
ഒരു ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഞങ്ങൾ വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വലിയ അഭിനന്ദനങ്ങൾ ഇതിൻ്റെ ടീമിനെ അറിയിക്കുകയാണ്. ലാവ്ലിൻ കേസ് മാറ്റിവെച്ച് 31 തവണയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നടന്ന കുഴൽപ്പണ കേസ് പിണറായി വിജയൻ തന്നെയല്ലേ മാറ്റിവെച്ച് ഇങ്ങനെ അവരെ സഹായിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത് കൃത്യമായി സാധാരണ ജനങ്ങൾക്കിന് ബോധ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രതിഫലിക്കും. വലിയ രീതിയിൽ ഏറ്റെടുത്തോ ഈ നാടകം? തീർച്ചയായിട്ടും ഇത് അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. അത് കലയിലൂടെ മാത്രമേ ജനഹൃദയങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ പ്രചരണം എത്തിച്ചേരാൻ കഴിയൂ എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് ഞങ്ങളുടെ ഈ നാടകയാത്രയിലൂടെ ആയിരങ്ങൾ 10,000 പല വേദികളിലും എത്തിച്ചേരുകയും ഇന്നത്തെ സത്യസന്ധമായ രാഷ്ട്രീയം ശ്രവിക്കുവാനും അത് മനസ്സിലാക്കുവാനും കള്ളനാളയങ്ങളെ തിരിച്ചറിയുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾ ആത്മസംതൃപ്തി അടയുന്നു. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൻ ഓഫറുകൾ അവസാനിക്കത്തില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യു ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.